നമസ്കാരം. സംസ്ഥാനത്ത് കൂടുതൽ പേരിൽ കോവിഡ് 19 വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചെങ്കിലും പരീക്ഷാ ഷെഡ്യൂളുകൾക്ക് മാറ്റമുണ്ടാകില്ല. SLC പ്ലസ് ടു പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടത്താനാണ് സർക്കാർ തീരുമാനം. രോഗികളുമായി അടുത്ത് ഇടപഴകിവരും രോഗമുള്ളവരും രോഗലക്ഷണങ്ങളുള്ളവരും പരീക്ഷ എഴുതാൻ പാടില്ല. ഇവർക്ക് സേ പരീക്ഷ എഴുതാൻ അവസരം നൽകും. രോഗബാധിതരുമായി അകന്ന ഇടപഴകിയവർക്ക് അതാത് സ്കൂളുകളിൽ പ്രത്യേകം പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കും. പരീക്ഷാ സെന്ററുകളിൽ മാസ്കും സാനിറ്റൈസറും ലഭ്യമാക്കും. 5 പേരിൽ കൊറോണ സ്ഥിരീകരിച്ച പത്തനംതിട്ടയിൽ ജാഗ്രത നിലവിലുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ഇന്ന് എറണാകുളത്ത് 1 കേസ് കൂടി സ്ഥിരീകരിച്ചു. 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാൻ ഇല്ലെന്ന് ജില്ലാ കളക്ടർ SSുഹാസ് വ്യക്തമാക്കി. ഇതോടെ കേരളത്തിൽ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ള കോവിഡ് 19 കേസുകളുടെ എണ്ണം 6. കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകിയിട്ടുള്ളത്. കൊല്ലം ജില്ലയിലും 9 പേർ നിരീക്ഷണത്തിലാണ്. എല്ലാവരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 3 പേർ പത്തനംതിട്ടയിൽ, കോവിഡ് 19 സ്ഥിരീകരിച്ചവർ സന്ദർശനം നടത്തിയ പുനലൂരിലെ കുടുംബാംഗങ്ങളും 2 പേർ അവരുടെ അയൽവാസികളുമാണ്. ഐസൊലേഷൻ വാർഡിലുള്ളവരിൽ ഒരാൾക്ക് മാത്രമാണ് കാര്യമായ രോഗലക്ഷണങ്ങൾ ഉള്ളതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇവരുടെ സാമ്പിളുകൾ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. റിസൾട്ട് ലഭിക്കുന്നതുവരെ ഇവർ നിരീക്ഷണത്തിൽ തന്നെ തുടരും.